നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബെയ്റൂട്ട് പിടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ബെയ്റൂട്ടിനെ പൂർണ്ണമായും വെടിനിർത്തലുകളും മിസൈൽ അയച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളിലൂടെ ബെയ്റൂട്ട് പിടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ബെയ്റൂട്ടിന്റെ 80% ഇപ്പോൾ ഇസ്രായേലിന്റെ പക്കലാണെന്ന റിപ്പോർട്ടുകൾ വരികയാണ്. തല പിടിച്ചാൽ വാല് പിന്നെ പിന്നാലെ പോരുമല്ലോ. ഒരു രാജ്യത്തെ തകർക്കണമെങ്കിൽ അത് ആദ്യം ആ രാജ്യത്തിന്റെ തലസ്ഥാനത്തെ പിടിക്കണം. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ. ഈ പ്രധാനമായും ഇസ്രായേലിന്റെ മുന്നിലുള്ള 3 വഴികളിൽ പ്രധാനമായിരുന്നു ബെയ്റൂട്ട് പിടിക്കുക എന്നുള്ളത്. അങ്ങനെ ആ ബെയ്റൂട്ട് പിടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്ന വാർത്ത പുറത്തു വരികയാണ്. ലബനനിൽ ആക്രമണം ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തിൽ ഹിസ്ബുള്ള മിസൈൽ ആൻഡ് റോക്കറ്റ് ഫോഴ്സിന്റെ കമാൻഡർ അടക്കം കഴിഞ്ഞ തവണ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേ രീതിയിൽ ശക്തമായി തന്നെയാണ് ഇപ്പോൾ ബെയ്റൂട്ട് ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശം വന്നിരിക്കുന്നത്. ബെയ്റൂട്ടിലെ ദഹിയേഹിനെ ലക്ഷ്യമിട്ടെത്തിയ വ്യോമ ആക്രമണത്തിൽ ഖബീസിയും മറ്റു ചില കമാൻഡർമാരും കഴിഞ്ഞ തവണ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേൽ ആക്രമണത്തെ ഇറാൻ അപലപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ആ ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. എന്നാലും ബെയ്റൂട്ട് പിടിച്ചെടുക്കുകയായിരുന്നു ഇസ്രായേൽ. അതായത് ഇസ്രായേൽ ലബനൻ സംഘർഷ സാധ്യതയെ കണക്കിലെടുത്ത് ഇനി ഇസ്രായേലിന് മുന്നിലുള്ള 3 വഴികൾ ഉണ്ടായിരുന്നു. ആ 3 വഴികളിലെ പ്രധാനമാണ് ബെയ്റൂട്ട് പിടിക്കുക എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ എന്താണോ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഇപ്പോൾ എങ്ങനെയാണോ ഹിസ്ബുള്ളക്കെതിരെ വെടിയുതിർത്തുകൊണ്ടിരിക്കുന്നത്, അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ തുടരുക. 2, ബഫർ സോൺ നിർമ്മിക്കുക. അതായത് ലബനനും ഇസ്രായേലും ആയിട്ടുള്ള കിഴക്കൻ അതിർത്തിയിൽ ബഫർ സോൺ നിർമ്മിക്കുക. ശേഷം 3 എന്ന് പറയുന്നത് ബെയ്റൂട്ട് പിടിക്കുക എന്നുള്ളതാണ്. ബെയ്റൂട്ട് എന്ന് പറയുന്ന തലസ്ഥാനമാണ്. ഒരു രാജ്യത്തിന്റെ തലസ്ഥാനം മറ്റൊരു രാജ്യം ആക്രമണങ്ങളിലൂടെ പിടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവശേഷിക്കുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ബെയ്റൂട്ട് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലബനനെ പിടിച്ചെടുത്തതിന് തുല്യമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ലബനനിൽ ഇപ്പോൾ ഉള്ള ഹിസ്ബുള്ളയുടെ നില അതീവ ഗുരുതരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഹിസ്ബുള്ളയും പൂർണ്ണമായി തകരുകയാണെങ്കിൽ യുദ്ധ അവസാനം ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അതേസമയം ആ ഘട്ടത്തിൽ തന്നെ US അടക്കമുള്ളവർ പറയുകയാണ് താൽക്കാലിക വെടിനിർത്തൽ ഇസ്രായേലും ലബനനും ഉടൻ തീരുമാനമെടുത്തേക്കുമെന്ന സൂചന കൂടി വരികയാണ്. ലബനനിൽ വെടിനിർത്തലിനുള്ള സംയുക്ത ആഹ്വാനത്തെ പിന്തുണയ്ക്കണമോ എന്ന ലബനനും ഇസ്രായേലും മണിക്കൂറുകൾക്കുള്ളിൽ തീരുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് US ഉദ്യോഗസ്ഥൻ ഉദ്ധരിച്ച് AFP വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്.